നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും. ഹായ്, വെൽക്കം ടു മില്യൺ സിനിമാസ്. ഞാനിന്നിവിടെ പേളിയും മാണിയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. പ്രസവ ഡേറ്റ് എപ്പോഴാണ്, ഇപ്പോഴത്തെ അനുഭവം എന്താണ്, എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്, ഇങ്ങനെ 100 ചോദ്യങ്ങളാണ് പേളിയോട് ആരാധകർ ചോദിക്കുന്നത്. ഇതിനെല്ലാമുള്ള ഉത്തരവുമായിട്ടാണ് പേളിയും ശ്രീനിഷും എത്തിയത്. ഈ മാസം 25-26 പേളിയും മാണിയുടെ ഡേറ്റ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇത് 9-ാമത്തെ മാസമാണെന്നും പേളിയും മാണി പറയുന്നുണ്ട്. പേടി ഉള്ളിലുണ്ടെങ്കിലും താൻ ഓരോ രസകരമായ വീഡിയോ കണ്ട് സന്തോഷിക്കുകയാണെന്ന് പേളി പറയുന്നു. സ്ട്രോങ് ആകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. എന്നാൽ എപ്പോഴും പ്രസവ സമയം ഓർത്ത് പേടിക്കാറുണ്ടെന്നാണ് ശ്രീനിഷ് പറയുന്നത്. ഞാനിപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ച് പേളി മാണി ഫോട്ടോയും ഷെയർ ചെയ്തിരുന്നു. ഇപ്പോൾ നല്ല വിശപ്പാണെന്നും ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്നും പേളി പറയുകയുണ്ടായി. ഗർഭകാലത്ത് ഭക്ഷണത്തിനെല്ലാം പ്രത്യേക ടേസ്റ്റാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് അനുഭവിക്കുകയാണ്. എന്നാൽ ശ്രീനിഷ് വഴക്കു പറയുമെന്നും ഡയറ്റ് നോക്കുന്നുണ്ടെന്നും പേളി പറയുന്നു. ശ്രീനിഷ് ഇപ്പോൾ സീരിയൽ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലാണ്. വല്ലപ്പോഴും മാത്രമേ പേളിക്കരികിൽ എത്താറുള്ളൂ. ശ്രീനിഷ് ഈ സമയം എന്നും എന്നോടൊപ്പം ഉണ്ടാകണമെന്നാണ് വിചാരിക്കുന്നതെന്നും പേളി പറയുന്നു. ലേബർ റൂമിൽ ശ്രീനിഷിനെ കയറ്റണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ബോധം കെട്ട് വീണ ശ്രീനിഷിനെ എനിക്ക് കാണാൻ വയ്യെന്ന് പേളി പറയുന്നു. കുഞ്ഞിനെ കയ്യിൽ കിട്ടിയാൽ ആദ്യം എവിടെ പോകാനാണ് ആഗ്രഹമെന്ന ആരാധകൻ്റെ ചോദ്യത്തോട് പേളി പറയുന്നത് ഇങ്ങനെ: കുഞ്ഞിനെ എടുത്ത് ബാത്റൂമിൽ പോയി കുളിപ്പിക്കാനാണ് കൊതിയെന്നും നേരെ ഞാൻ അത് ചെയ്യാനാണ് പോകുകയെന്നും രസകരമായി പേളി പറയുന്നു. കുഞ്ഞിനെ കുളിപ്പിക്കേണ്ട വീഡിയോയും മറ്റും കാണലാണ് പേളിയുടെ പണി. അമ്മമാർ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന രീതിയും പേളി പറഞ്ഞു തരുന്നുണ്ട്. തൻ്റെ കുഞ്ഞ് നല്ല ആക്റ്റീവ് ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് ഞാനും ആക്റ്റീവായി ഇരിക്കുന്നു. രാത്രി 2 മണിയാകുമ്പോൾ അലാറം അടിക്കുന്ന പോലെയാണ് കുഞ്ഞ് ചവിട്ടുന്നതും കളിക്കുന്നതെന്നും പേളി പറയുന്നു. ചെല്ലക്കണ്ണനെ എന്ന പാട്ട് വെച്ചാൽ കുഞ്ഞ് പ്രതികരിക്കില്ലെന്നും എന്നാൽ വാത്തിക്കമ്മിങ് പാട്ട് വെച്ചാൽ ആക്റ്റീവ് ആകുമെന്നും പേളി പറയുന്നു. ഗർഭിണികളോട് പേളി പറയുന്നത് ഇങ്ങനെ: എന്നും നിങ്ങൾ ഹാപ്പിയായി ഇരിക്കണം. അതിന് നല്ല വീഡിയോകളും മറ്റും കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ചിന്തകളും പോസിറ്റീവ് ആയിരിക്കണം. സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യമായിട്ടാണ് ഈ അവസ്ഥയെ ഞാൻ കാണുന്നതെന്നും പേളി പറയുന്നുണ്ട്. ഈ സമയത്ത് പാചക വീഡിയോകൾ കാണാറുണ്ട്. ഈ വയറ് വെച്ച് പാചകം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും വീഡിയോ കാണാൻ നല്ല രസമാണെന്ന് പേളി പറയുന്നു. പ്രസവം കഴിഞ്ഞ് ടി വി ഷോകളിലേക്ക് തിരിച്ചു വരുമോ എന്നാണ് മറ്റൊരു ചോദ്യം. എന്നാൽ തൻ്റെ കരിയർ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണെന്നും ബേബിക്കാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നും പേളി വാണി പറയുന്നു. അത് കഴിഞ്ഞ് ഫ്രീ ആയാൽ ഷോകൾ ചെയ്തു തുടങ്ങാമെന്നാണ് പേളി വ്യക്തമാക്കിയത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞുവെന്ന് പേളി പറയുന്നു. ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടാതെ കുറച്ച് ലേസ് പാക്കറ്റും ഞാൻ വെച്ചിട്ടുണ്ടെന്നും പേളി രസകരമായി പറയുന്നുണ്ട്. പേളിയെ പോലെ തന്നെ കുഞ്ഞു വരുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് മലയാളികളും. നമുക്കും കാത്തിരിക്കാം പേളിയുടെ പുതിയ വിശേഷങ്ങൾക്കായി. കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.